കോട്ടയത്തിന് പിന്നാലെ ഇടുക്കി സിപിഐ ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പിലും കാനം പക്ഷത്തിന് തോൽവി. കെ എസ് സലിംകുമാർ ജില്ലാ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കപ്പെട്ടു. ഇ എസ് ബിജുമോളെ പരാജയപ്പെടുത്തി. 51 കൗൺസിലിൽ 43 വോട്ടാണ് കെ എസ് സലിംകുമാറിന് ലഭിച്ചത്. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. രാഹുൽ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സി പി ഇടുക്കി ജില്ലാ സമ്മേളനത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുമെന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പായതായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ കാര്യങ്ങൾ ഒരു തീരുമാനമായതായിരുന്നു. കാരണം ജില്ലാ നേതൃത്വത്തിൻ്റെ പിന്തുണയുള്ള കെ സലീംകുമാറിൻ്റെ പേര് ആദ്യഘട്ടം മുതൽ തന്നെ ഉയർന്നു കേട്ടിരുന്നു. എന്നാൽ സംസ്ഥാന എക്സിക്യൂട്ടീവിൻ്റെ നിർദ്ദേശം ഇ എസ് ബിജിമോളെ, അതായത് ഒരു വനിതയെ ജില്ലാ സെക്രട്ടറി ഏതെങ്കിലും ഒരു ജില്ലയുടെ സെക്രട്ടറിയായി ചുമതലപ്പെടുത്തണമെന്ന ജില്ലാ എക്സിക്യൂട്ടീവിൻ്റെ നിർദ്ദേശപ്രകാരം ഇ എസ് ബിജിമോളെയാണ് കാനം പക്ഷം നിർദ്ദേശിച്ചിരുന്നത്. എന്നാൽ ഇത് അംഗീകരിക്കാൻ ഇടുക്കിയിലെ സി പി ഐ ഔദ്യോഗിക പക്ഷം തയ്യാറായിരുന്നില്ല. കെ കെ ശിവരാമൻ ഉൾപ്പെടെയുള്ള ഔദ്യോഗിക പക്ഷത്തിൻ്റെ പിന്തുണ കെ സലീംകുമാറിനായിരുന്നു. അങ്ങനെയാണ് ഇക്കാര്യങ്ങളൊക്കെ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് എത്തിയത്. 51 കൗൺസിലിൽ 43 വോട്ടാണ് കെ സലീംകുമാറിന് ലഭിച്ചത്. 7 വോട്ട് മാത്രമാണ് ഈ ഇ എസ് ബിജിമോൾക്ക് ലഭിച്ചത്. ഒരു പ്രതിനിധിയുടെ ഇത് ഒഴിഞ്ഞു കിടക്കുകയാണ്. അതുകൊണ്ടാണ് 50 പേർ മാത്രം ഇതിൽ വോട്ട് ചെയ്തിരിക്കുന്നത്. എന്തായാലും വലിയ തരത്തിലുള്ളൊരു വിഭാഗീയതയുടെ ഒരു ഭാഗത്തേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഏറ്റവും ഭൂരിപക്ഷം ജില്ലയിൽ ഭൂരിപക്ഷമുള്ളത് കെ ഇസ്മയിൽ പക്ഷത്തിനാണ്. 10 മണ്ഡലം കമ്മിറ്റികൾ പൂർണ്ണമായും കെ ഇസ്മയിൽ പക്ഷം പിടിച്ചടക്കുന്ന ഒരു സാഹചര്യം ഈ മണ്ഡലം സമ്മേളനങ്ങളിൽ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു തുടർചലനം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതും. കെ സലീംകുമാർ സിപിഐ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ശരി, രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത്. കെ എസ് സലീംകുമാർ, സിപിഐ ഇടുക്കി ജില്ലാ സെക്രട്ടറി.